മണിക്കൂറുകളുടെ ഇടവേളയിൽ രാഷ്ട്രീയ വൈരം അനാഥമാക്കിയ രണ്ട് കുടുംബങ്ങളുണ്ട് ആലപ്പുഴയിൽ. ഈ വരുന്ന December 25 ലിഷയുടെ പിറന്നാളാണ്. 24 കോടതിയടച്ചാൽ 25 ലിഷയ്ക്കും കുട്ടികൾക്കുമൊപ്പം വയനാട്ടിൽ പോയി പിറന്നാൾ ആഘോഷിക്കാനായിരുന്നു രഞ്ജിത്തിന്റെ പ്ലാൻ. കഴിഞ്ഞ വർഷം ആശിച്ചു വാങ്ങിയ സമ്മാനം ഒരു കാറായിരുന്നു. ആ കാറിലാണ് പോകാനിരുന്നത്. കോടതിയിലെ പ്രാക്ടീസിനിടയിലാണ് അഭിഭാഷകരായ രഞ്ജിത്തും ലിഷയും പ്രണയത്തിലായത്. വ്യത്യസ്ത മതസ്ഥരായ ഇരുവരും വീട്ടുകാരുടെ സമ്മതത്തോടെ ഒന്നായി. 16 വർഷത്തിനപ്പുറം ജീവിതത്തിൽ കൂട്ടുകാരനെ എന്നേക്കുമായി നഷ്ടപ്പെട്ട ലിഷയോട് പലരും പറഞ്ഞു കരയരുത്, കുട്ടികൾ തളരും. ലിഷ തലകുലുക്കി കരയാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രിയപ്പെട്ടവന്റെ ജീവനില്ലാത്ത ശരീരമെത്തിയപ്പോൾ അലറിക്കരഞ്ഞു. രാഷ്ട്രീയം എനിക്ക് പേടിയായിരുന്നു. ചേട്ടൻ പാർട്ടി മീറ്റിംഗിന് പോകുമ്പോൾ ഞാൻ തുടരെ തുടരെ വിളിക്കും. ഉടും പള്ളി പിടിക്കുന്നത് പോലെ നീ അവനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാതെ സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് എല്ലാവരും പറയുമായിരുന്നു. പക്ഷേ അത്രയ്ക്ക് പേടിയായിരുന്നു എനിക്ക്. ഇങ്ങനെയൊക്കെ കാത്തിട്ടും കൊണ്ടുപോയല്ലോ. ലിഷയുടെ വാക്കുകൾ ഹൃദയഭേദകമാണ്. രഞ്ജിത്തിന്റെ നിഴലായിരുന്നു 5-ാം ക്ലാസ്സുകാരിയായ ഇളയ മകൾ ഹൃദ്യ. കുഞ്ച എന്ന് വിളികേട്ടാൽ എന്തിനാണെന്ന് മനസ്സിലാകും. ഓടിച്ചെന്ന് ഫോൺ എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ പത്രം എടുത്തു കൊടുക്കും. കൺമുന്നിലിട്ട് അച്ഛനെ വെട്ടി വീഴ്ത്തുന്നത് കാണേണ്ടി വന്ന അവൾ പനിയുടെ ക്ഷീണത്തിൽ കണ്ണടയ്ക്കാൻ ശ്രമിക്കുന്നു. അച്ഛന്റെ മുഖം ഉള്ളിൽ തെളിഞ്ഞ് ഞെട്ടിയുണരുന്നു. ചേച്ചി രാവിലെ ട്യൂഷന് പോകാൻ മടി കാണിച്ചപ്പോ അച്ഛൻ വഴക്ക് പറഞ്ഞു. എപ്പോഴും അങ്ങനെ ചെയ്യാറുമുണ്ട്. ആ ശബ്ദമാണെന്ന് കരുതിയാണ് ഹൃദ്യ പുറത്തേക്ക് ചെന്നത്. ചോരയിൽ കുളിച്ചു കിടക്കുന്ന അച്ഛനെയും കത്തിയും വാളുമായി നിൽക്കുന്ന കുറെ പേരെയുമാണ് കണ്ടത്. ഓടി അച്ഛന്റെ അടുത്തേക്ക് ചെന്ന അവളുടെ കഴുത്തിലും അവർ കത്തിവച്ച് ഭീഷണിപ്പെടുത്തി. 9-ാം ക്ലാസ്സുകാരിയായ മൂത്ത മകൾ ഭാഗ്യയ്ക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്. വീടിന്റെ ചുവരിൽ വരച്ചാലും ഉണ്ണിക്കുട്ടനെ അച്ഛൻ വഴക്ക് പറയുമായിരുന്നില്ല. ചായമിടാൻ കൂടെ ചേരും. ഭാഗ്യയുടെ നൃത്തം February 5 മുല്ലയ്ക്കൽ ക്ഷേത്രത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്നു. രാവിലെ ട്യൂഷന് പോകുമ്പോൾ ഭാഗ്യ തുറന്നിട്ട വാതിൽ കടന്നാണ് അക്രമികളെത്തിയത്. അമ്മയുടെ കൺമുന്നിലാണ് മകൻ വെട്ടേറ്റ് പിടഞ്ഞത്. തടയാൻ ചെന്ന വിനോദിനിയുടെ മുതുകത്ത് അക്രമികളിൽ ഒരാൾ കത്തികൊണ്ട് വരഞ്ഞു. ഒരമ്മയും ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ ഇടവരരുത് എന്നാണ് വിനോദിനിയുടെ പ്രാർത്ഥന. മോൻ വന്നോ, എനിക്ക് അവന്റെ കൂടെ ഇരിക്കണം, അവനെ കൊണ്ടുവരാൻ ഞാനും വരാം, വിനോദിനി ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നു. ഫൻസില് BCOM അവസാന വർഷം പഠിക്കുമ്പോഴായിരുന്നു ഷാനുമായുള്ള വിവാഹം. പരിമിത ജീവിത സാഹചര്യങ്ങളിൽ വളർന്ന ഷാനിനെ പിതാവ് ഓട്ടോ ഓടിച്ചാണ് പഠിപ്പിച്ചത്. എറണാകുളം ലോ കോളേജിൽ LLB പഠിച്ചെങ്കിലും കൂടുതൽ ഇഷ്ടം ബിസിനസ് ആയിരുന്നു. ലോൺ എടുത്തും മറ്റും പലതും തുടങ്ങിയെങ്കിലും വലിയ വിജയമായില്ല. കടങ്ങളുണ്ട്. പരിമിത സാഹചര്യങ്ങൾക്കു നടുവിലായിരുന്നു ജീവിതമെങ്കിലും ഷാൻ അതൊന്നും അറിയിച്ചിട്ടില്ല എന്നാണ് ഫൻസില പറയുന്നത്. മക്കളെ ഒരു ബുദ്ധിമുട്ടും അറിയിച്ചിട്ടില്ല. കർത്തന്റെ കട നടത്തിയിരുന്നു. ആര് കൈനീട്ടിയാലും കടം വാങ്ങിയാണെങ്കിലും സഹായിക്കും, എല്ലാവരെയും വിശ്വസിക്കുമായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് 4 മണിയോടെയാണ് ഇക്ക പോയത്. 7 ആയപ്പോൾ ഞാൻ വിളിച്ചു. വേഗം വരാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഇക്ക ഓടിച്ചിരുന്ന വണ്ടി ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞുള്ള ഫോൺ കോൾ ആണ് രാത്രി വന്നത്. വീട്ടിലേക്ക് വരുന്ന വഴി സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് ഇക്കയുടെ കൈക്ക് പരിക്ക് പറ്റിയെന്നാണ് അറിയിച്ചിരുന്നത്. രാവിലെ ഇക്ക ആശുപത്രിയിൽ നിന്ന് വരുമെന്ന് എല്ലാവരും പറഞ്ഞു. എന്നാൽ വീട്ടിലെത്തിയത് ജീവനറ്റ ശരീരമാണ്. വീട്ടിലെത്തിക്കുന്നത് വരെ ഇക്ക മരിച്ചെന്ന വിവരം ആരും എന്നോടും ഉമ്മയോടും പറഞ്ഞിരുന്നില്ല എന്ന് ഷാനിന്റെ ഉമ്മ റഹീമ ബീവിയുടെ ചുമലിൽ ചാഞ്ഞ് കരച്ചിലടക്കാതെ ഫൻസില പറഞ്ഞു. ഇനി വാപ്പയെ കാണാൻ കഴിയില്ല എന്ന് നഴ്സറിൽ പഠിക്കുന്ന ഫിദ ഫാത്തിമ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. എല്ലാ ആഴ്ചയും ബാപ്പ ഞങ്ങളെ കറങ്ങാൻ കൊണ്ടുപോകുമായിരുന്നു. കുറച്ചു നാളായി എങ്ങും പോകാൻ പറ്റിയിട്ടില്ല. ഞായറാഴ്ച ലുലുമാളിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് ശനിയാഴ്ച പോയത്. രാത്രി ബാപ്പ വന്നില്ല. വണ്ടി അപകടത്തിൽപ്പെട്ടെന്ന് ഉമ്മ പറഞ്ഞു. പിന്നെ വീട്ടിൽ നിറച്ച ആളുകൾ വന്നു. ബാപ്പ വരുമെന്ന് എല്ലാവരും പറഞ്ഞു. കണ്ണു തുറന്നു നോക്കാത്ത ബാപ്പയെയാണ് പിന്നെ കണ്ടത്. ഞങ്ങൾക്കറിയുന്നത് ബാപ്പയ്ക്കിഷ്ടമല്ലെന്നും 6-ാം ക്ലാസ്സുകാരിയായ മൂത്ത മകൾ ഫിബ ഫാത്തിമ പറയുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.